എനിക്ക് വേദപുസ്തകം വേണം, എനിക്ക് നിയമങ്ങൾ വേണം. കാര്യം നിയമത്തിലുള്ളത് ദൈവത്തിൻ്റെ ഹൃദയമാണ്, ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ഗോഡ്. അതുകൊണ്ട് ദൈവം ഇഷ്ടപ്പെടുന്നത് എന്താണെന്നും ദൈവം വെറുക്കുന്നത് എന്താണെന്നും കൃത്യമായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് തിരിച്ചറിയുമ്പോൾ കർത്താവേ നീ അതിനെ വെറുക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് വീണു പോകാതെ എന്നെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാനും അങ്ങനെ പണിയാനും എന്നെ സഹായിക്കുന്നു. പാപത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിക്കുന്നത്, സ്വാതന്ത്ര്യം തരുന്നത് ഈ ന്യായപ്രമാണമാണ്. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം എന്ന് യാക്കോബ് പറയുന്നത്. ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ലോ ബിക്കോസ് ഇറ്റ് ടെൽസ് വാട്ട് ഇസ് ദ ഹാർട്ട് ഓഫ് ഗാഡ്. അതുകൊണ്ട് ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ അറിവ് വരുന്നു എന്ന് പറയുന്നത് പൗലോസ് പറഞ്ഞത് കറക്റ്റാണ്. പക്ഷെ ആ അറിവ് വന്നത് എന്തോരും നല്ലതാ. ഇല്ലെങ്കിൽ ഞാൻ അറിയാതുള്ള പാപമെല്ലാം ചെയ്യത്തില്ലേ? കൊലപാതകം ഒരു തെറ്റാണെന്ന് ന്യായപ്രമാണം, അല്ലെങ്കിൽ കൊലപാതകം ഒരു ക്രൈമാണെന്ന്, കുറ്റമാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് വെച്ചു. അറിഞ്ഞില്ലെങ്കിൽ വല്ലോണേ ഞാൻ കൊന്നുപോയാൽ അറിയത്തില്ലല്ലോ. മോഷണം ക്രൈമാണെന്ന് ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ മോഷ്ടിച്ചെന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ന്യായപ്രമാണം ഉള്ളതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്വാതന്ത്ര്യത്തിന്റെ തികഞ്ഞ ന്യായപ്രമാണം. ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം സിൻ, ഇറ്റ് ഗിവ്സ് യു ഫ്രീഡം ഫ്രം സെൽഫ്. എൻ്റെ സ്വയത്തിൽ നിന്ന്, മോഹങ്ങളിൽ നിന്ന് എനിക്ക് വിമോചനം തരുന്നത് ഈ ന്യായപ്രമാണമാണ്. പ്രിയമുള്ളവരെ, എൻ്റെ ജഡമോഹങ്ങളെയൊക്കെ മാറ്റി നിർത്തും. അതെൻ്റെ ജഡമോഹമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നതിനെ എങ്ങനെയാണ്? ബിക്കോസ് ഓഫ് ദ ലോ. എൻ്റെ സെൽഫിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാകാതെ അതിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് എൻ്റെ സ്വയത്തിൻ്റെ മോഹങ്ങൾ ദൈവഹിതത്തിന് വിരുദ്ധമാണെന്ന് ഞാൻ അറിയുമ്പോഴല്ലേ. അതറിയണ്ടേ? അതറിയണം. ഇറ്റ് ഗിവ്സ് മീ ഫ്രീഡം ഫ്രം ഫിയർ. ദൈവത്തിൻ്റെ ന്യായപ്രമാണം എനിക്ക് പേടിയിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, കൺഫ്യൂഷനിൽ നിന്ന്, എല്ലാ കാര്യങ്ങളിൽ നിന്നും, എൻ്റെ സോറോസിൽ നിന്ന് എല്ലാം എനിക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ്. എനിക്ക് ദൈവവചനം ആശ്വാസമാണ്. എനിക്ക് ദൈവവചനം കൺഫ്യൂഷനല്ല. എന്നെ ആളുകൾ ലീഗലിസ്റ്റ് എന്നൊക്കെ വിളിക്കുമായിരിക്കും. എന്താണെങ്കിലും പാപം ചെയ്യുമ്പോൾ കൃപയുടെ മൊത്തപ്പുറത്തോട്ടാണ് വീഴുന്നതെന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ലീഗലിസ്റ്റ് ആകുന്നതാണ്. ലീഗലിസ്റ്റ് ആകുന്നത് ആ നിലയിലല്ല ഞാൻ എടുക്കുന്നത്. കാരണം ആർക്കാ ഇത് ഭാരമാകുന്നത്? സ്വന്തം മോഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ മോഹിക്കുന്നവർക്കേ ഉള്ളൂ ന്യായപ്രമാണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഒരു ബേർഡൻ ആകുന്നത്. എനിക്ക് ദൈവത്തിൻ്റെ വചനം ഒരു ബേർഡനല്ല. ഇരമ്യാവിനെ കാണുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കുവാനെന്ന് പറയുന്നത് അടുത്ത യഹോവയുടെ ഭാരം എന്താണെന്ന്. യഹോവയുടെ ഭാരം അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രവചനവും ഭാരമാണ്. ഭാരം, പുതിയ ഭാരം എന്നാ? അടുത്തതായിട്ട് എന്തോ ഇപ്പോൾ ദൈവം പറഞ്ഞേക്കുന്നേ, ഞങ്ങളെ വലയ്ക്കാനായിട്ട് എന്തോ ആ പറയുന്നത്. ചിലർക്ക് അങ്ങനെയാണ് വലയ്ക്കുന്നെന്നാണ് പറയുന്നത്. ഓ, വചനം അങ്ങോട്ട് വായിച്ചാൽ എൻ്റെ ബ്രദറെ പിന്നെ നമുക്കൊരു വക ചെയ്യാൻ പറ്റത്തില്ല, എന്തൊരു ഭാരമാണ്. പക്ഷെ എനിക്ക് ദൈവത്തിൻ്റെ വചനം ഭാരമല്ല, എനിക്കത് സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. ഇപ്പം എനിക്ക് കർത്താവിൻ്റെ ഹൃദയം എന്താണെന്നറിയാം, കർത്താവിൻ്റെ മനസ്സെന്താണെന്നറിയാം, ഞാൻ എങ്ങോട്ട് പോകുന്നുവെന്നറിയാം, ഞാൻ എങ്ങോട്ട് പോകണമെന്നറിയാം. എന്നെ ഗൈഡ് ചെയ്യാൻ ദൈവത്തിൻ്റെ വചനമുണ്ട്. അതെനിക്ക് ഭാരമല്ല. ഐ ലവ് ഇറ്റ്. അതിലേക്ക് ഞാൻ എത്രയും സന്തോഷത്തോടുകൂടെ മുന്നോട്ട് പോവുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം. ഇപ്പോൾ എനിക്ക് കർത്താവിൻ്റെ ഇഷ്ടമറിയാം. എങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കണം എന്ന് എനിക്കറിയാം. അത് ഞാൻ വചനത്തിലൂടെ മനസ്സിലാക്കുന്നു. ഇതെൻ്റെ ജന്മസാഫല്യമാണ്. ഐ ലവ് മൈ ബൈബിൾ, ഐ ലവ് ദ സ്ക്രിപ്ചർ, ബിക്കോസ് ഇറ്റ് ഈസ് ത്രൂ ദ സ്ക്രിപ്ചർ ഐ നോ, ഐ എം നോയിങ് ദ ഹാർട്ട് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഹൃദയം ഞാൻ അറിയുന്നു. എന്നെക്കുറിച്ചുള്ള ദൈവേഷ്ടം എന്താണെന്ന് ഞാൻ അറിയുന്നു. അത് അവൻ്റെ വചനത്തിലൂടെയാണ് എന്ന് തന്നെയല്ല, അത് വചനത്തിൽ തന്നെ ഇരിക്കുകയല്ല, പ്രത്യുത എന്താണ്? അത് പ്രവൃത്തിയിലാകുന്നു. നമ്മൾ 25-ാം വാക്യത്തിൽ കണ്ടല്ലോ, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവനോ കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി, പ്രവൃത്തി ചെയ്യുന്നവനായി. അപ്പം അത് പ്രവൃത്തിയിലേക്ക് വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ താൻ ചെയ്യുന്നതിലൊക്കെയും ഭാഗ്യവാനാകും, പ്രവൃത്തി ചെയ്യുന്നവനായി. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടു മാത്രം മറക്കുന്നവരായിട്ടല്ല, പ്രവൃത്തി ചെയ്യുന്നവരായി. അങ്ങനെയുള്ളവർ ന്യായപ്രമാണത്തിൽ, അവിടെ എഴുതിയിരിക്കുന്നത് ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവൻ, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിലൊക്കെയും ഭാഗ്യവാനാകും. നാല് കാര്യങ്ങൾ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കി, അങ്ങനെയുള്ള ഒരു ഉറ്റുനോട്ടം അതിലേക്ക്. അത് അല്ലാതെ കാഷ്വലായിട്ടല്ല. പലപ്പോഴും നമ്മളെ ഒരു പ്രശ്നം, ദൈവവചനം നമ്മൾ വായിക്കുന്നത് പോലും ഭയങ്കര കാഷ്വലായിട്ടാണ്. നോ, ഇറ്റ് ഈസ് ദ ഹാർട്ട് ഓഫ് ഗാഡ്. അത് നമ്മൾ
എത്ര സന്തോഷത്തോടെ സ്നേഹത്തോടെ അതിൽ സന്തോഷിച്ച് അതിൽ സന്തോഷിക്കണം. ഒന്നാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ ലാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്നാണ്. പലപ്പോഴും നമ്മൾ വായിക്കുന്നത് യഹോവയുടെ ന്യായപ്രമാണത്തെ ലാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യം, ഇനി ഇടയ്ക്കിടത്ത് ഈ വാക്യം അങ്ങ് മറന്നു പോകും. ഏതാ ഒരു വാക്യം കൃത്യമായിട്ടുണ്ട്, യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിൽ സന്തോഷിക്കുന്നവനാണ്. അതാണ് ഏറ്റവും പ്രധാനം. വി നീഡ് ടു ഡിലൈറ്റ് ഇൻ ദ സ്ക്രിപ്ചർ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ നമ്മൾ സന്തോഷിക്കണം. അങ്ങനെ സന്തോഷിക്കുമ്പോൾ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. രാപകൽ, രാത്രിയും പകലും എന്നില്ലാതെ അവൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇവിടെയും പറയുകയാണ്, അവൻ്റെ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവൻ. അപ്പോൾ സന്തോഷിച്ചാലേ ഉറ്റിരിക്കാൻ പറ്റുള്ളൂ. ആദ്യം ആവശ്യമുള്ളത് വചനത്തിൽ സന്തോഷിക്കാൻ പഠിക്കണം. പലപ്പോഴും നമുക്കിതൊരു ബേർഡന്, ആ വേദസം വായിക്കാതെ കിടന്നാൽ ഇനി വല്ല ആനയോ കുതിരയോ വല്ലതും സ്വപ്നം കണ്ടാലോ എന്ന് പേടിച്ചാൽ പലരും സന്ധ്യയ്ക്ക് ഒരു വാക്യം ഒന്ന് വായിക്കുന്നത്, രാത്രി ദുസ്വപ്നം കാണാതിരിക്കാൻ വേണ്ടി വേദോസം വായിക്കുന്ന ഒത്തിരി പേരുണ്ട്, വിശ്വാസികൾ പോലും. അല്ലെ വല്ല സ്വപ്നം വല്ലതും കണ്ടാലോ എന്ന്. അങ്ങനെയല്ല, ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം, ഇതെൻ്റെ അപ്പൻ എനിക്ക് എഴുതിയ കത്താണ്, അല്ലെങ്കിൽ എൻ്റെ പ്രാണപ്രിയൻ എനിക്കെഴുതിയ പ്രണയലേഖനമാണ് ഈ വചനം. അത് ഞാൻ വായിക്കുന്നത് ഇപ്പം ഞാൻ ജെസിക്കൊരു കത്തെഴുതി കഴിഞ്ഞാൽ അവളതൊരു ബേർഡനായിട്ടാണോ എടുക്കുന്നത്? എൻ്റെ ഭാര്യ അങ്ങനല്ല, അവൾക്കൊരു ഡിലൈറ്റാണ്. അതൊരു പ്രാവശ്യം ഒന്നുമല്ല വായിക്കുന്നത്, പണ്ട് ഈ ഇതുപോലെ വാട്സാപ്പ് ഒന്നും ഇല്ലാതിരുന്ന പണ്ട് 10-30 വർഷം മുമ്പൊക്കെ ഞാൻ എവിടെങ്കിലും പോയി കഴിഞ്ഞാൽ ഫോൺ ചെയ്യണമെങ്കിൽ ഭയങ്കര പൈസയാണ്, എന്നാലും ഞാൻ ഫോൺ ചെയ്യും, എവിടെങ്കിലുമൊക്കെ ആണെങ്കിലും ഫോൺ ചെയ്യും. അപ്പോൾ ഇവിടെ പറഞ്ഞതിനെന്നറിയാമോ, ഫോൺ ചെയ്താൽ പോലെ എഴുത്തെഴുതണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടീ ഇത്രയും പൈസ കൊടുത്ത് ഫോൺ ചെയ്യുന്നത് പോരായ നിനക്ക്? അതല്ല, ഫോൺ ചെയ്ത് അന്നേരം അങ്ങ് തീർന്നു പോകത്തില്ല, എഴുത്താകുമ്പോൾ പിന്നെയും പിന്നെയും വായിക്കാമല്ലോ, എഴുത്താകുമ്പം പിന്നെയും പിന്നെയും വായിക്കാം. എന്തുവാ കൊച്ചിനെ സ്കൂളിൽ വിടുന്ന കാര്യമോ, അങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങളായിരിക്കും എഴുതുന്നത്. പക്ഷേ എഴുത്തിനകത്തുള്ളതിനേക്കാൾ അവളെ സംബന്ധിച്ചിടത്തോളം അത് ആരുടെ എഴുത്താണെന്നുള്ളതാണ് പിന്നെയും പിന്നെയും വായിപ്പിക്കുന്നത്. ഇതുപോലെയാണ് എനിക്ക് ദൈവവചനം, ഞാനിത് പിന്നെയും പിന്നെയും വായിക്കുന്നത് എൻ്റെ റിലേഷൻ്റെയാണ്. എൻ്റെ റിലേഷൻ, എനിക്ക് യേശു എന്ന് പറയുന്നത് എൻ്റെ പ്രാണപ്രിയനാണ്. എൻ്റെ പ്രാണപ്രിയൻ എനിക്കെഴുതിയ ഒരു പ്രണയലേഖനമാണ് ദൈവത്തിൻ്റെ വചനം. ഞാനിത് വായിക്കുന്നത് പിന്നെയും പിന്നെയും വായിക്കുക, പിന്നെയും പിന്നെയും വായിക്കുന്ന എനിക്ക് ബേർഡനൊന്നുമല്ല, വായിച്ചില്ലെങ്കിൽ എങ്ങനെ എന്തോ ചിന്തിക്കുമെന്ന് ചിന്തിച്ചൊന്നുമല്ല. ഐ ലവ് ഇറ്റ്, ഐ ഡിലൈറ്റ് ഇൻ ഇറ്റ്. സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കി എനിക്കത് അറിയണം, എന്താണ് കർത്താവിൻ്റെ ഹൃദയമെന്ന് എനിക്കറിയണം. ഈ വാക്കുകളുടെ ആഴത്തിലുള്ള ആ ഹൃദയം, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് വേർഡ്സ്, അതിനപ്പുറത്തുള്ള കർത്താവിൻ്റെ ഹൃദയം എനിക്കറിയണം. അത് ഞാൻ ഉറ്റുനോക്കുകയാണ്. വാട്ട് ഈസ് ദ ഹാർട്ട് ഓഫ് ഗാഡ്? ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് ഞാൻ ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവൻ. ഉറ്റുനോക്കിയേച്ച് പോകുകയല്ല, നേരത്തെ അതിൻ്റെ മുമ്പിൽ നമ്മൾ കണ്ടു, അവൻ 23-ാമത്തെ വാക്യത്തിൽ ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒക്കുന്നു, അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട്, ജസ്റ്റ് അറ്റ് എ ഗ്ലാൻസ് ആൻഡ് ഓഫ് ഹി ഗോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് നോക്കിയിട്ട് ഓടിപ്പോവുകയാണ്, താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. പക്ഷേ സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കുന്നവൻ അങ്ങനെയല്ല, അതിൽ നിലനിൽക്കുന്നവനാണ്. ആ റിലേഷൻ ഉണ്ടെങ്കിലേ ഇത് പറ്റുള്ളൂ. നിലനിൽക്കുന്നവനാണോ? കേട്ടു മറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി. കേട്ടിട്ട് മറക്കുന്നവരുമുണ്ട്, കേട്ട് പ്രവർത്തിക്കുന്നവരുമുണ്ട്. കേട്ടിട്ട് മറക്കുന്നവൻ ശരിയായ റിലേഷൻ ഇല്ലാത്തവനാണ്. ശരിയായ റിലേഷൻ ഉണ്ടെങ്കിൽ മറന്നു പോകത്തില്ല, അവനതിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. എന്ന് തന്നെയല്ല, അതവനെ പ്രവൃത്തിയിലേക്ക് നയിക്കും. കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ അത് പ്രവർത്തിക്കുന്ന, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിലെല്ലാം ഭാഗ്യവാനാകും. ബ്ലെസ്ഡ് ലൈഫ് ആയിരിക്കും. ഹി വിൽ ഹാവ് എ ബ്ലെസ്ഡ് ലൈഫ്. അത് ആസ്വദിക്കുന്ന ഒരവസ്ഥ. അതായത് ഈ ന്യായപ്രമാണത്തിൽ ഉറ്റുനോക്കി ആ അതിൽ നിലനിൽക്കുന്നവൻ അത് ബ്ലെസ്ഡ് ആയിട്ട് അത് ആസ്വദിക്കുന്ന ഒരവസ്ഥ. അവൻ കർത്താവിൻ്റെ ഇഷ്ടം അറിയുന്നു, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നു, അവൻ അനുഗ്രഹീതനാണ്, അനുഗ്രഹീതനാണ്. അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരണം. അതറിയാനായിട്ട് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. നേരത്തെ നമ്മൾ FS ലേഖനം 1-ാം അധ്യായത്തിൽ FS ലേഖനത്തിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു വാക്യം 16 മുതലുള്ള വാക്യങ്ങളിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശയിന്നതെന്നും
വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അവിടെ ദൈവേഷ്ടവുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ഈ കാര്യങ്ങളെ പറയുന്നത്. അതിലൊന്നാമത് അവന്റെ വിളിയാലുള്ള ആശ, 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ എന്തൊക്കെ അറിയണമെന്ന് പൗലോസ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ ഒന്നറിയണം, അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം. മൂന്ന് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒന്ന്, അവന്റെ വിളിയാലുള്ള ആശ. രണ്ട്, വിശ്വസിക്കുന്ന വിശുദ്ധന്മാർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന അവകാശത്തിന്റെ മഹിമാധനം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. മൂന്ന്, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഇവിടെ തന്നെ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം. ഇത് മൂന്ന് കാര്യങ്ങളും പഠിക്കണമെങ്കിലും ഇവിടുത്തെ നമ്മളുടെ എഫേസ്യ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ വാക്യം വെച്ച് നമ്മൾ വായിച്ച് കർത്താവിന്റെ ഇഷ്ടം അത് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് എടുക്കുന്നില്ല, സമയമില്ലല്ലോ. എന്നിട്ട് 18-ാമത്തെ വാക്യം മാത്രം, അവന്റെ വിളിയാലുള്ള ആശ, അതിലേക്ക് മാത്രം നമ്മളൊന്ന് ആലോചിച്ചാൽ, ദൈവം നമ്മളെ വിളിച്ചപ്പോൾ ദൈവത്തിന് നമ്മളെ പറ്റിയ ഒരു ആശയുണ്ടെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ കർത്താവ് വിളിച്ചപ്പോൾ കർത്താവിനൊരു ആശയുണ്ട്, ഒരാഗ്രഹമുണ്ട്, ഒരു മോഹമുണ്ട്, ഒരു പദ്ധതിയുണ്ട്. എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എൻ്റെ ആശയല്ല ഇവിടുത്തെ വിഷയം, ദൈവത്തിൻ്റെ ആശ. എന്നെക്കുറിച്ച് കർത്താവിൻ്റെ ഇഷ്ടം അത് ഞാൻ തിരിച്ചറിയണം. പിന്നെ എപ്പോഴെങ്കിലും സമയം പോലെ ഞാൻ ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാം. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നൊരു കാര്യം നമ്മളെല്ലാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. When God called you, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു ആശയമുണ്ട്, എന്നെക്കുറിച്ചൊരു ആശയമുണ്ട്. അതാണ് എന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതി. അത് നമ്മൾ അറിയണം. എഫേസ്യരിലെ 5-ാം അധ്യായം നമ്മൾ വായിച്ചതാണ്, ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ. പ്രിയമുള്ളവരെ, എനിക്ക് എന്നെക്കുറിച്ചുള്ള ആശയല്ല വിഷയം, ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള ആശയം.